മന്ത്രി റിയാസും ശിവൻകുട്ടിയും ഊഞ്ഞാലാടി തുടങ്ങി. ഓണം ഇങ്ങ് എത്തിയേ, ഇനിയിപ്പം എല്ലാവരും ഊഞ്ഞാലാടിക്കോളൂ എന്നാണ് പറയുന്നത്. ഇവരെന്തായാലും നമ്മളെ ഊഞ്ഞാലിലാട്ടും. അതായത് ഓണം ആഘോഷിക്കാനായിട്ട് ഓണം ടൂറിസം വാരാഘോഷവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണുള്ളത്. അതിനുവേണ്ടി ഇനിയിപ്പോൾ കടമെടുക്കാൻ പോവുകയാണ്. ഏതാണ്ട് 300 കോടി കടമെടുത്തെങ്കിൽ മാത്രമേ ഓണാഘോഷം വിപുലമായി നടത്താൻ കഴിയുകയുള്ളൂ. ഈ ക്ഷേമ പെൻഷൻ 2 മാസത്തെ ഒന്നിച്ചു കൊടുക്കുന്നു, അത് നല്ല കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഓണം അഡ്വാൻസ്, ബോണസ്, ഫെസ്റ്റിവൽ അലവൻസ്, ഇതിനുവേണ്ടി 1000 കോടി വേറെ കടമെടുക്കാൻ പോകുന്നു. അപ്പം കടത്തോട് കടമാണ്. അതിൻ്റെ കൂടെയാണ് ഈ 300 കോടി കടമെടുത്തുകൊണ്ട് ഓണാഘോഷ പരിപാടികൾ നടത്താൻ പോകുന്നത്. എന്താ ഈ ഓണാഘോഷ പരിപാടികൾ? തിരുവനന്തപുരത്ത് വളരെ വിപുലമായിട്ട് 1 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾ, അതുപോലെ ജില്ലാ ആസ്ഥാനങ്ങളിലും ഓണാഘോഷ പരിപാടികളുണ്ട്. ഇതിനൊക്കെ തന്നെ വേണ്ട തരത്തിലുള്ള സ്പോൺസർമാരെയും സർക്കാരിന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ കലാകാരന്മാർക്കൊന്നും തന്നെ വേണ്ടത്ര തരത്തിലുള്ള പ്രതിഫലമൊന്നും കൊടുക്കാറുമില്ല. പിന്നെ എന്തിൻ്റെ കാര്യത്തിലാണ് ഈ ഇത്രത്തോളം തുക ചെലവഴിക്കുന്നത്? ഇത് ഓണാഘോഷം കഴിയുന്നതിൻ്റെ അന്ന് തിരുവനന്തപുരത്തൊരു ഒരു ഘോഷയാത്രയുണ്ട്, അതുപോലെ ഒരു ലോക തട്ടിപ്പ് മറ്റൊന്നുമില്ലെന്നുള്ളതാണ്. എല്ലാ സർക്കാർ വകുപ്പുകളുടെയും ഒരു നിശ്ചല ദൃശ്യം ഇങ്ങനെ തിരുവനന്തപുരത്തെ പ്രധാന വീതിയിലൂടെ കെട്ടിയെഴുന്നള്ളിക്കും. അതിലെന്തെങ്കിലും ഒരു 2 പേരെ ഏതെങ്കിലും വേഷവും കെട്ടിച്ച് അങ്ങോട്ട് ചേർത്ത് നിർത്തും. ഇതിനകത്തൂടെ എഴുതിയെടുക്കുന്നത് ലക്ഷങ്ങളാണ്. കാരണം ഈ ഓണാഘോഷ പരിപാടി നടത്താനായിട്ട് സർക്കാരിൽ കുറേ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കാരണം നല്ല 1 തരം വെട്ടാണ് അതിനകത്ത് നടക്കുന്നത്. ഈ ഓണം ഘോഷയാത്ര, ശരി, ഓണാഘോഷ പരിപാടികൾ നടക്കട്ടെ. 2 വർഷമായിട്ട് എത്രയോ കലാകാരന്മാർ പട്ടിണിയായിരുന്നു, അവരുടെ കുടുംബം പട്ടിണിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ കലാകാരന്മാരെ മുഴുവൻ ഉണർത്തിക്കൊണ്ട് വരുന്നതിന് സാധിക്കും. ഈ ഘോഷയാത്ര എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതാക്കുക, അതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തുന്നത്. കുറേ ലോറി കെട്ടി എഴുന്നള്ളിച്ച് അങ്ങോട്ട് നിർത്തിയിട്ട് അതിനകത്ത് കുറേ കാർഡ്ബോർഡും കെട്ടി വെച്ച് ഈ ഓണം ഘോഷയാത്ര എന്നുള്ള പേരിൽ, അതുകൂടി ഈ കലാകാരന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ കൂടുതൽ കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ച് അവർക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം 300 കോടി കടമെടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതുപോലെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെയും വേണ്ട തരത്തിലുള്ള സ്പോൺസർമാരെ കിട്ടുന്നുണ്ട്. സ്പോൺസർമാർ ഇതിന് പലതിനിടത്തും ക്യൂ ആണ്. എന്നിട്ടും പിന്നെ എന്തിനാണ് കടമെടുക്കുന്നത്? ഈ കടമെടുത്തെങ്കിൽ മാത്രമല്ലേ ഇത്തരത്തിലുള്ള വെട്ടിപ്പും വെട്ടിത്തിന്നാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഓണം ആഘോഷിക്കാനുള്ള വലിയൊരു ഉത്സാഹം കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ റിയാസ് അങ്ങോട്ട് ഊഞ്ഞാലിലിരുന്ന് അങ്ങ് ആട്ടം തുടങ്ങിയിരിക്കുകയല്ലേ, ഈ ആടിയാടി നമ്മളെയും ഊഞ്ഞാലിലിട്ട് ആടിക്കും, വട്ടം കറക്കുകയായിരിക്കും ഓണം കഴിയുന്നതോടുകൂടി. എന്തായാലും റിയാസും നമ്മുടെ കാരണഭൂതനും കൂടി അങ്ങോട്ട് ചവിട്ടി താഴ്ത്തും. ആരെ? കേരളത്തിലെ മാന്യ മഹാജനങ്ങളായിട്ടുള്ള പ്രജകളെ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തും. ഓണം കഴിഞ്ഞാലോ പിന്നത്തെ കാര്യവും പറയണ്ട. പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ കിറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. കിറ്റിനകത്തൂടെ ആ ഒരു ഔദാര്യം ഇനി ഇവർക്ക് പറഞ്ഞു നടക്കും. ഈ കിറ്റ് കൊടുക്കുന്നതിൽ ഇവർക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ മാറ്റി നിർത്താമായിരുന്നു, അല്ലെങ്കിൽ വെള്ളക്കാടുകാരെ അങ്ങോട്ട് മാറ്റി നിർത്താമായിരുന്നു, അല്ലെങ്കിൽ നീലക്കാടുകാരെ മാറ്റി നിർത്താമായിരുന്നു. അത് ചെയ്തില്ല. എല്ലാവർക്കും അങ്ങ് വാരിക്കോരി കൊടുക്കുകയാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിന്നെയും അങ്ങോട്ട് തീറ്റിപ്പോറ്റിക്കേണ്ട കാര്യം വല്ലതുമുണ്ടോ? നല്ല രീതിയിൽ ശമ്പളം പറ്റുന്നുണ്ട്, പിന്നെ ബോണസ് കൊടുക്കുന്നു. എന്തിൻ്റെ അർത്ഥത്തിലാണ് ബോണസ്? അതുപോലെ തന്നെ ഫെസ്റ്റിവൽ അലവൻസ്, പിന്നെ അത് കൂടാഞ്ഞിട്ട് ഓണം തിരിച്ചടയ്ക്കാവുന്ന തരത്തിലുള്ള ഓണം അഡ്വാൻസ്. ഇത് മാസാദ്യമാണ് ഓണം, പിന്നെന്തിനാണ് വേറൊരു അഡ്വാൻസ് കൊടുക്കേണ്ട കാര്യം തന്നെ അവിടെ വരുന്നില്ലെന്നുള്ളതാണ്. പിന്നെ ഇത്തരത്തിലുള്ള ഓണാഘോഷവും, എന്തായാലും ഓണം കഴിയുമ്പോൾ ഓണമുണ്ട വയറ് ചൂളം പാടൂ എന്ന് പാടേണ്ടി വരും. അതേതായാലും സർക്കാരത് പാടിക്കൊണ്ടിരിക്കുക, ജനങ്ങളെ കൊണ്ടു അത് ഏറ്റുപാടിക്കുകയും ചെയ്യും.